ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കോ വേൾഡ് വിത്ത് എസ് കേസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് പ്ലസ് വൺ സിംഗിൾ വിൻഡോ അഡ്മിഷൻ്റെ ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് ഡേറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു സെപ്റ്റംബർ പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് അഞ്ച് മണിവരെ വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള കാലയളവ് നമുക്ക് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനിടയിലാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടക്കുന്നത് ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോട്ടോക്കോൾ മുൻനിർത്തി സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇപ്രാവശ്യം നിങ്ങളുടെ അഡ്മിഷൻ നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമേ ആകുമ്പോ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം നിങ്ങളും സ്വയം സുരക്ഷിതരായിട്ട് മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലവും പാലിച്ചു വേണം ഈ അഡ്മിഷൻ പ്രക്രിയയിൽ പങ്കാളിയാകാൻ സോ ഒരു കാരണവശാലും നിങ്ങളുടെ ആ സുരക്ഷയിൽ ഒരു വീഴ്ച വരാൻ പാടില്ല ഇനി നമുക്ക് അഡ്മിഷൻ പ്രക്രിയയിലൂടെ കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെൻ്റ്സിനെക്കുറിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കുകയായിരുന്നു അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാണ് ഏതൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നിങ്ങൾ ആ സമയത്ത് അവിടെ ഹാജരാക്കേണ്ടെന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് തന്നെ മറ്റൊരു കാര്യം ഓർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം കാൻഡിഡേറ്റ് ലോഗിൻ ഇതുവരെയും ചെയ്യാത്ത കുട്ടികൾക്ക് ഇന്ന് അതായത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് തന്നെ അത് ചെയ്യാനുള്ള ഒരു അവസരം കൂടി സർക്കാർ നിങ്ങൾക്ക് നൽകുകയാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അത് നിങ്ങൾ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അഡ്മിഷൻ്റെ ഭാഗമാകണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാൻഡിഡേറ്റ് ലോഗിൻ ആവശ്യമായിട്ടുണ്ട് ക്യാൻറ്റയിൻ ലോഗിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണുക ഇനി നമുക്കറിയേണ്ടത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഈ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതെന്നുള്ളതാണ് കേട്ടോ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഓർപ്പിച്ചായിരുന്നു നിർബന്ധമായിട്ട് നിങ്ങൾ പാലിക്കേണ്ട കാര്യമാണ് മുൻ വർഷങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധം കൂടിയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ കിട്ടിയേക്കുന്നത് അത് ഒരുപക്ഷേ നിങ്ങൾ അഞ്ചാമത്തെ ഓപ്ഷനായിട്ടോ നാലാമത്തെ ഓപ്ഷനായിട്ടോ വെച്ച സ്കൂളുകളായിരിക്കും അതൊരു കാരണവശാലും നിങ്ങളതാണ് കിട്ടിയത് ഇനിയും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കരുത് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും ഔട്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഏത് ഓപ്ഷനാണോ കൊടുത്തത് ആ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ പോലും എത്രാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പോലും ആ സ്കൂളിൽ പോയി താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമാകുക റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് താൽക്കാലികവും അതുപോലെ തന്നെ സ്ഥിര നിയമനവും കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഒന്നും ഓർപ്പിക്കുകയാണ് നമുക്ക് ആഗ്രഹിച്ച ഓപ്ഷൻ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്കൂളിൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എടുക്കുന്ന അഡ്മിഷനെയാണ് നമ്മൾ താൽക്കാലിക അഡ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത കിട്ടിയ സ്കൂളിൽ ആ നിശ്ചിത ഡേറ്റിൽ നിശ്ചിത സമയത്ത് നിങ്ങൾ ഹാജരായിട്ട് ഫീസ് അടയ്ക്കാതെ തന്നെ അഡ്മിഷൻ പ്രക്രിയയിൽ ഭാഗമാകുക റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുക സ്കൂൾ അധികാരി അധികാരികളെ അത് ഏൽപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഇനിയും ഫർദറായിട്ട് ഇനി നടക്കാൻ പോകുന്ന അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്കൂളും ഈ കോമ്പിനേഷൻ കൊണ്ട് നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്ത് നിങ്ങൾ കൊടുത്തേക്കുന്ന ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഫീസ് അടച്ച് നിങ്ങൾക്ക് ഈ പ്രവേശനത്തിന് സ്ഥിരപ്രവേശനമാക്കി മാറ്റാം ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്കൂളുകൾ അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ നിങ്ങൾ ആഗ്രഹിക്കാത്തതാണെങ്കിൽ പോലും ആ കോമ്പിനേഷൻ നിങ്ങൾ ആഗ്രഹിക്കാത്തതാണെങ്കിൽ പോലും നിങ്ങൾ ആ സ്കൂളിൽ കൃത്യസമയത്ത് പോയി റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്ത് ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ഭാഗമായാൽ മാത്രമേ ഹയർ ഓപ്ഷൻസിന് നിങ്ങൾക്ക് അർഹത കിട്ടിയാൽ പോലും നിങ്ങൾ കൊടുത്ത ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ അർഹത കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അത് ലഭ്യമാകാനുള്ള സാധ്യതയുള്ളൂ അതൊന്നും കൂടി ഞാൻ ഓർപ്പിക്കണം പല കുട്ടികൾക്കൊരു ധാരണയുണ്ട് ഞാൻ ആഗ്രഹിച്ച കോമ്പിനേഷൻ ഈ കിട്ടാത്തത് ഇനിയുള്ള അലോട്ട്മെൻറ്റുകൾ അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി റിപ്പോർട്ട് ചെയ്താൽ മതി ജോയിൻ ചെയ്താൽ മതി എന്ന് അങ്ങനെയല്ല നിലവിൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻ്റിൽ കിട്ടിയ ഓപ്ഷൻ അത് ഏതായാലും നമ്മൾ ആ സ്കൂളിൽ പോയി നിശ്ചിത സമയത്ത് തന്നെ ആ സ്കൂളിൽ പോയത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർമ്മയിൽ വയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഔട്ടായി പോകും പിന്നീട് നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ പോലും നിങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇപ്പം നിങ്ങൾ എടുക്കുന്ന അഡ്മിഷൻ താൽക്കാലികമാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇനിയും ഹയർ ഓപ്ഷൻസിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കിട്ടിയ ഓപ്ഷൻ പ്രകാരം സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുന്നത് താൽക്കാലിക നിയമനമാണ് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ച് ആ ഇൻ്റർവ്യൂവിൽ പങ്കാളിയായി ആ അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം ഇനി ഓപ്ഷനുണ്ട് നിങ്ങൾക്കിത് ഇത് മതി സ്ഥിരപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് കൊടുത്തതിനെ റദ്ദാക്കാനായിട്ടുള്ള ഒരു ലെറ്റർ അവിടുത്തെ അധികാരിക്ക് പ്രിൻസിപ്പൾക്ക് എഴുതി വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് ഈ കിട്ടിയ ഓപ്ഷൻ ഫീസ് അടച്ച് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താം അഡ്മിഷൻ സ്ഥിരപ്പെടുത്താം അതാണ് ഇതിൻ്റെ പ്രക്രിയ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഐ ഡി നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ തന്നെ കുട്ടികൾക്ക് മറ്റൊരു സൗകര്യം കൂടി സർക്കാർ നൽകുന്നത് ഹയർ ഓപ്ഷൻസിൽ ചിലത് നിങ്ങൾക്ക് ഈ സമയത്ത് റിക്വസ്റ്റിലൂടെ റദ്ദ്യാനുള്ള അവസരമുണ്ട് പക്ഷേ ഒരു ഹയർ ഓപ്ഷനെങ്കിലും നിലനിർത്തിക്കൊണ്ട് മാത്രമേ ആ ഒരു സംവിധാനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റൂ അല്ലാത്ത പക്ഷം മുഴുവൻ ഹയർ ഓപ്ഷൻസും റദ്ദ് ചെയ്യുന്ന രീതിയിൽ കണക്കാക്കി കിട്ടിയ നിയമനത്തെ സ്ഥിരം നിയമനമാക്കി കണക്കാക്കി ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻ്റ് പോയി ജോയിൻ ചെയ്യുന്ന സ്കൂളിൽ തന്നെ ആ അഡ്മിഷൻ ഉറപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാണ് താൽക്കാലിക നിയമനവും സ്ഥിര നിയമനവും എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇനിയും ഉണ്ടെങ്കിൽ ഇനി വരുന്ന അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ അലോട്ട്മെൻറ്റിൽ ഇതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് സ്ലിപ്പുമായിട്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന സ്കൂളിൽ പോയി അത് ഹാജരാകുക അവിടെ ഹാജരാകുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ മടക്കി മേടിച്ച് വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഹയർ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തേക്കുന്ന സ്കൂളുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വീണ്ടും ഇതേ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ സ്ഥിര നിയമനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യം മാത്രം വരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ അവിടെ ഹാജരാക്കി അവിടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ആ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അടുത്ത അലോട്ട്മെൻറ്റ് വേണ്ടി വെയ്റ്റ് ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഈ പ്രാവശ്യത്തെ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം കൂടി ക്യാൻഡിഡേറ്റ് ലോഗിൻ വഴി ലഭ്യമാണ് അത് ഏറെ മാർഗ്ഗങ്ങളിൽ കൂടിയാണെന്നുള്ളത് അന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അതിനുള്ള സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഐഡിയ കിട്ടാൻ സാധ്യതയുള്ളൂ ഇത്രയാണ് അഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഈ അഡ്മിഷൻ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് ഹാജരാക്കേണ്ടതെന്നുള്ളതാണ് ഒരു കാര്യം ഓർക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ അപേക്ഷാ സമർപ്പണം ഓൺലൈനായിട്ട് നടത്തിയപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷനെ പിൻബലമാക്കി സർട്ടിഫിക്കറ്റുകൾ അവിടെ മെൻഷൻ ചെയ്ത് അതിൻ്റെ എല്ലാം ആ രേഖകളുടെ എല്ലാം ബോണസ് പോയിൻ്റ് അടക്കം നിങ്ങൾ ക്ലെയിം ചെയ്ത രേഖകളുടെ എല്ലാം ഒറിജിനൽ കോപ്പിയുമായിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻ്റിൽ പറഞ്ഞ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അലോട്ട്മെൻ്റ് ലെറ്ററിൽ ഏത് സ്കൂളിലാണ് ഏത് സമയത്താണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അത് പ്രകാരം നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ ഈ സ്കൂളുകളിൽ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷൻ താൽക്കാലികമാണെങ്കിൽ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടാണെങ്കിൽ സ്ഥിരമായിട്ടോ നിങ്ങൾക്ക് യുക്തിക്കനുസരിച്ച് നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വച്ച് സ്കൂൾ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഒരു പ്രൊസീഡിങ്സിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് ഈ സ്കൂളിൽ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്ത് ഫീസ് അടച്ച് നിങ്ങൾക്ക് ഈ പ്രവേശനം ഉറപ്പിക്കാവുന്നതാണ് കാരണം എന്താ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ആയിട്ട് മറ്റു സ്കൂളുകളോ മറ്റു കോമ്പിനേഷൻസോ കൊടുക്കാത്ത അവസ്ഥയിൽ ഇത് സ്ഥിര നിയമനമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ആ കൃത്യമായിട്ട് അഡ്മിഷൻ പ്രക്രിയയിൽ പോയി പങ്കാളിയായി അഡ്മിഷൻ ഉറപ്പുവരുത്താം പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാം അതിന് ഒരു കാര്യം നിങ്ങൾ നോർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സ്കൂളുകളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ്റെ പൂർണ്ണമായിട്ടുള്ള രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മടക്കി കിട്ടാൻ സാധ്യതയുള്ളൂ ഒറിജിനൽസ് എല്ലാം ഏത് സ്കൂളിലാണോ നിങ്ങൾ അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ സ്ഥിരീകരിക്കുന്നത് ആ സ്കൂളുകളിലായിരിക്കും അത് സൂക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള വേണ്ടത്ര കോപ്പീസ് അത് അറ്റസ്റ്റ് ചെയ്തും മറ്റുമൊക്കെ വേണ്ടത്ര കോപ്പീസ് എടുത്ത് കൈവശം സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അഡ്മിഷന് വേണ്ടി ഹാജരാക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പാടുള്ളൂ അപ്പോൾ വേണ്ടത്ര കോപ്പീസ് കൈവശം എടുത്ത് വയ്ക്കുക മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ലിസ്റ്റ് പ്രകാരം നിങ്ങൾ തന്നെ ഒരു ഫയൽ ഉണ്ടാക്കി വയ്ക്കുക ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ബാധകമുള്ളത് കണ്ടെത്തി അത് നോട്ടി അത് ക്രമീകരിച്ച് ഓർഡർ ആക്കി വയ്ക്കുക ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ അഡ്മിഷൻ സമയത്ത് ആവശ്യമില്ലാത്ത ടെൻഷനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാലതാമസവും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നു അഡ്മിഷൻ പ്രക്രിയ യാതൊരു ടെൻഷനും ഇല്ലാതെ ഭംഗിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക യാണിണിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് നമുക്ക് വേഗം തന്നെ നമുക്ക് അതിൻ്റെ ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണൊന്ന് പരിചയപ്പെടാം സർക്കാർ ഇന്നലെ ഉത്തരവിറക്കിയതിനനുസരിച്ച് നിങ്ങൾ സ്കൂളുകളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഹാജരാകുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സ്റ്റുഡൻസ് ഈ വർഷത്തെ പ്ലസ് വൺ ഏകജാലക പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് പതിനാലാം തീയതി പബ്ലിഷ് ചെയ്യാണ് ആ പതിനാലാം തീയതി പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന അഡ്മിഷൻ കിട്ടിയേക്കുന്ന സ്കൂളുകളിൽ നിങ്ങൾക്ക് ചേരാനുള്ള അവസരം തുടങ്ങുന്നത് അന്നേ ദിവസം അതായത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഒമ്പത് മണി മുതൽ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിഷ്കർഷിക്കുന്ന ചില നിബന്ധനകൾ പറയുന്നുണ്ട് കുട്ടികൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൈവശം കരുതേണ്ടത് എന്താ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എന്തൊക്കെ രേഖകളുമായിട്ടാണ് അതായത് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് അതിൻ്റെ വിശദാംശങ്ങളിലോട്ടൊന്ന് കടക്കുവാണ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ ഇവയാണ് ഒന്ന് ആദ്യ അലോട്ട്മെൻറ്റ് ഈ മാസം പതിനാലിന് പ്രസിദ്ധീകരിക്കുന്നതാണ് അതിന് പ്രകാരം അഡ്മിഷൻ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് രാവിലെ ഒമ്പത് മണി മുതൽ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വൈകുന്നേരം അഞ്ച് മണിവരെ നടത്തപ്പെടുന്നതാണ് ഇതുവരെയും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് അതായത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ അതിനുള്ള അവസരം നൽകുന്നതാണ് അപ്പോൾ ഓർക്കുക കാൻഡിഡേറ്റ് ലോഗിൻ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി സർക്കാർ നിങ്ങൾക്ക് നൽകുവാണ് അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എടുക്കാനും സ്കൂൾ ജോയിൻ ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് ഇന്ന് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വൈകുന്നേരം അഞ്ച് മണിവരെ അതിനുള്ള അവസരം നൽകുന്നതുമാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന അഡ്രസ്സിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ് അതിൽ നിന്നും അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ് ഇനി നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് അലോട്ട്മെന്റ് ലെറ്റർ പ്രകാരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട സ്കൂളിൽ എത്തിച്ചേരേണ്ട ദിവസത്തെക്കുറിച്ചും അതുപോലെ അവിടെ എത്തിച്ചേരേണ്ട സമയത്തെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടാകും അതനുസരിച്ച് വേണം നിങ്ങൾ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് കുട്ടികൾക്കുള്ള ടൈം അലോട്ട് ചെയ്തേക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത് നേരത്തെ തന്നെ നിങ്ങൾ അഥവാ സ്കൂൾ കോമ്പൗണ്ടിൽ എത്തുകയാണെങ്കിൽ ദയവായിട്ട് സാമൂഹ്യ അകലം പാലിക്കാൻ ശ്രമിക്കുക നിലവിലുള്ള കോവിഡ് സാഹചര്യത്തിന് എല്ലാവിധ മുൻകരുതലുകളും എടുത്തുകൊണ്ട് വേണം നിങ്ങൾ അഡ്മിഷൻ പ്രക്രിയേൻ്റെ ഭാഗമാകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഹാജരാകേണ്ട ദിവസവും സമയവും ആ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ടാവും ഓരോ വിദ്യാർത്ഥിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ലഭിക്കുന്ന തരത്തിലാണ് സമയം അനുവദിച്ചിട്ടുള്ളത് സോ അതനുസരിച്ച് നിങ്ങൾ സ്കൂളിൽ എത്തുമ്പോൾ പറഞ്ഞ പോലെ എല്ലാ മുൻകരുതലുകളും നിങ്ങൾ എടുക്കാൻ നോക്കുക സാമൂഹ്യ അകലം ഉൾപ്പെടെ അതുപോലെ തന്നെ അവിടെ സാനിറ്റൈസിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ കോവിഡ് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ സ്വയം സുരക്ഷിതമായിട്ട് തന്നെ ഈ അഡ്മിഷൻ പ്രക്രിയയിൽ പങ്കാളിയാകാനും നോക്കുക ഓക്കെ അപ്പം ദയവായിട്ട് നിങ്ങൾ മാസ്ക് ധരിക്കുക മാസ്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ധരിച്ചിരിക്കണം സുരക്ഷിതരായി തന്നെ നിങ്ങൾ അഡ്മിഷൻ പ്രക്രിയയിൽ പങ്കെടുക്കുകയും വേണം ഇനി നമുക്ക് അഡ്മിഷനിൽ നമ്മൾ ഹാജരാക്കേണ്ട ഡോക്യുമെൻ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിച്ച് പോകാം അപേക്ഷയിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡോക്യുമെൻ്റുകളാണ് നിങ്ങൾ അവിടെ സ്കൂളിലും നിങ്ങൾ ഹാജരാക്കേണ്ടത് സോ അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ് അതിനുള്ള സംവിധാനം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച പോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അലോട്ട്മെൻറ്റ് ലെറ്ററിലാണ് ഏത് സ്കൂളിലാണ് ഏത് സമയത്താണ് നിങ്ങൾ ഹാജരാകേണ്ടതെന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് ദിവസമാണെന്നുള്ളതും അതിന് പറഞ്ഞിട്ടുണ്ടാവും അതിനനുസരിച്ച് വേണം നിങ്ങൾ ആ സ്കൂളിൽ പോയി റിപ്പോർട്ട് ചെയ്യാനായിട്ട് അഥവാ നിങ്ങൾ ആ നിശ്ചിത സമയത്തിന് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ അകലം പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ സ്കൂളുകളിലും കോവിഡ് പ്രത്യേക സാഹചര്യം പരിഗണിച്ച് സാനിറ്റൈസേഷനും അതുപോലെ തന്നെ തെർമൽ സ്കാനിങ്ങുമുള്ള സൗകര്യം ഒരുക്കി ഉണ്ടാവും നിങ്ങളതെല്ലാം അനുസരിച്ച് സ്വയം സുരക്ഷിതരായി തന്നെ മാസ്ക് ധരിച്ച് തന്നെ നിങ്ങൾ ആ അഡ്മിഷൻ പ്രക്രിയയിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കൈവശം സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ ഡോക്യൂമെൻ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ് അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം ആ ദിവസവും ആ സമയവും ക്രമീകരിച്ചാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രക്രിയ നടക്കുന്നത് മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് അഥവാ ഈ പറയുന്ന പോലെ അന്നേ ദിവസം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരികയാണെങ്കിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ മുൻകൂർ അനുമതി വാങ്ങി നിങ്ങൾക്ക് മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് ഹാജരാകാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മറ്റൊരു ദിവസം സൗകര്യം തരുന്നത് ഒരു കാരണവശാലും പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം പോകാൻ പാടില്ല അതാണ് ഫസ്റ്റ് ഡെഡ് ലൈൻ ഡേറ്റ് ആയിട്ട് സർക്കാർ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന തീയതി അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടൈമിന് അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ആ സ്കൂളിൽ ഹാജരാവാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിൻ്റെ മുൻകൂർ കൂടി നിങ്ങൾക്ക് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയം ഓഫീസ് ടൈം കണക്കാക്കി നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള ഒരു സൗകര്യം കൂടി ഇപ്രാവശ്യം സർക്കാർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ അലോട്ട്മെൻറ്റ് അവസാന തീയതിക്ക് മുൻപായി തന്നെ അവിടെ ഹാജരാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതും കൂടാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് മുതിരാകൂ അല്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞേക്കുന്ന സമയത്ത് തന്നെ കൃത്യസമയം പാലിച്ച് അവിടെ എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണം കാൻഡിഡേറ്റ് ലോഗിൽ നിന്നും കിട്ടുന്ന രണ്ട് പേജുള്ള അലോട്ട്മെന്റ് ലെറ്റർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒന്നാമത്തെ ഡോക്യുമെന്റായിട്ട് നമ്മൾ കൈവശം വയ്ക്കുക രണ്ട് പേജ് അടങ്ങുന്ന അലോട്ട്മെന്റ് ലെറ്ററാണ് ആണ് നമ്മുടെ കൈവശം സൂക്ഷിക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മുടെ അഡ്മിഷന് നമ്മൾ സബ്മിറ്റ് ചെയ്ത യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടാൻ അവിടെ എത്തേണ്ടത് എസ് എൽ സി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പത്താന്തര യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കോപ്പിയാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അലോട്ട്മെന്റ് ലെറ്ററിൽ ഒന്നാമത്തെ പേജിൽ നമ്മൾ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങൾ നൽകി വിദ്യാർത്ഥിയും രക്ഷാകർത്താവും ഒപ്പുവച്ചിരിക്കണം അതും കൂടെ ഓർക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എസ് എസ് എൽ സി കേരള സിലബസ് അതായത് ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ സി ബി എസ് ഇ ഐ സി എസ്ഇ ടി എച്ച് എസ് എസ് എൽ സി തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെടാത്തവർ കേരള പരീക്ഷാ ഭവനിൽ നിന്നും എസ് എസ് എൽ സിക്ക് തുല്യമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ പ്രവേശനത്തിന് പരിഗണിക്കപ്പെടുത്തുള്ളൂ മനസ്സിലായാലോ അപ്പം എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെടാത്തവരാണെങ്കിൽ പരീക്ഷാഭവനിൽ നിന്നും കേരള പരീക്ഷാഭവനിൽ നിന്നും എസ് എസ് എൽ സിക്ക് തുല്യമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കണം അതേസമയം കേരള സംസ്ഥാന പത്താംതരം തരം തുല്യതാ പരീക്ഷ എ ലെവൽ ഉൾപ്പെടെയുള്ള റെഗുലർ സ്ട്രീമിലല്ലാത്ത പത്താംതരം പരീക്ഷ വിജയിച്ചവർ ഹയർ സെക്കൻഡറി റെഗുലർ സ്ട്രീമിൽ അഡ്മിഷന് അർഹരല്ല അതും കൂടി ഓർത്തുവെക്കുക മൂന്നാമതായിട്ട് നമ്മൾ കൈവശം സൂക്ഷിക്കേണ്ടത് ടി സി അഥവാ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് വിടുതൽ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അതും അതിനോടൊപ്പം തന്നെ നാലാമതായിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് അഥവാ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ കൈവശം സൂക്ഷിക്കുക ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽസ് തന്നെയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് ഇത് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റാണ് അതും കൂടി ഇനിയും മേടിക്കാനുള്ളവർ നേരത്തെ തന്നെ അത് മേടിച്ച് ഹാജരാക്കാൻ പാകത്തിന് വെക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ അസൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇപ്പൊ നാല് സർട്ടിഫിക്കറ്റ് ആയി ഒന്ന് അലോട്ട്മെന്റ് ലെറ്റർ രണ്ട് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ മൂന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇത് നാലെണ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഏജിൽ റിലാക്സേഷൻ അനുവദിച്ച് കിട്ടിയവർക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ച് കിട്ടിയവർക്ക് അല്ലെങ്കിൽ അത് വേണ്ടവർക്ക് അതിനുള്ള സർക്കാർ ഉത്തരവുകൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രസ്തുത ഉത്തരവുകൾ ഹാജരാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പത് വരെ നിങ്ങൾക്ക് സാവകാശം കിട്ടും അപ്പോൾ നിങ്ങൾ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള സർക്കാർ ഉത്തരവും കൂടി നിങ്ങൾ അതിനോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യുക അഡ്മിഷൻ സമയത്ത് അത് നിങ്ങളുടെ കൈവശം ലഭ്യമായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ഹാജരാക്കാനായിട്ട് സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ സമയം നൽകിയിട്ടുണ്ട് സ്കൂളിൽ ഹാജരാക്കാനായിട്ട് അപ്പോൾ അഞ്ചാമത്തെ സർട്ടിഫിക്കറ്റ് ഏജ് റിലാക്സേഷൻ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള സർക്കാർ ഉത്തരവും കൂടി കൈവശം വയ്ക്കുക അത് ആവശ്യമുള്ളവർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ് ആറാമതായിട്ട് ശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ വിഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്നവർ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇതാണ് ആറാമത്തെ സർട്ടിഫിക്കറ്റ് മറ്റൊരു കാര്യം ഒപ്പം സൂചിപ്പിക്കുകയാണ് തെറ്റായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റുകൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് അഡ്മിഷൻ നൽകില്ല അതുപോലെ തന്നെ പത്താംതരം യോഗ്യത നേടിയ സ്കീം നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ട്രയൽ ഒരു അവസരം നൽകിയപ്പോഴും നിങ്ങൾ വീണ്ടും ആ പത്താംതര യോഗ്യത നൽകിയ നേടിയ സ്കീം നിങ്ങൾ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രകാരവും യാതൊരു കാരണവശാലും നിങ്ങൾക്ക് സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ സ്കൂളിൽ നിന്നും ലഭിക്കില്ല അടുത്തതായിട്ട് പറയുന്ന ഏഴാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജാതി ആണ് അത് എസ് എസ് എൽ സി ബുക്കിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സാമുദായിക വിവരമാണ് സംഭരണ വിഭാഗ അപേക്ഷയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ റവന്യൂ അധികൃതരിൽ നിന്നും ലഭിച്ചിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എട്ടാമതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റാണ് ഒമ്പതാമത്തതായിട്ടും അത് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഈ രണ്ടെണ്ണവും വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് അടക്കമുള്ള എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉള്ള രണ്ട് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും റവന്യൂ അധികൃതർ നിന്ന് നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് അന്ന് സ്കൂളിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ ഫീസ് ആനുകൂല്യം ലഭിക്കത്തുള്ളൂ അപ്പോൾ റവന്യൂ അധികൃതരിൽ നിന്നും ലഭ്യമായ ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കിയാൽ മാത്രമേ എസ് സി എസ് ടി ഒ ഇസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ പത്താമതായിട്ട് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് ഇനി പറയുന്നത് അത് പറയുന്നത് തമിഴ് കന്നഡ ഭാഷ ന്യൂനപക്ഷമാണെങ്കിൽ ആ വിവരം യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ അഥവാ എസ് സർട്ടിഫിക്കറ്റിൽ മാതൃഭാഷയുടെ കോളത്തിൽ ഒന്നാം ഭാഷയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം ഒന്നാം ഭാഷയായിട്ട് ഇതല്ല രേഖപ്പെടുത്തി കാണുന്നതെങ്കിൽ അത് തെളിയിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്ത തദ്ദേശ ഭാഷാ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി അഥവാ ചെയർമാൻ പ്രസ്തുത സംഘടനയുടെ അംഗത്വ രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ പാഡിൽ നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണം അവിടെ ഹാജരാക്കാൻ പതിനൊന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്താന്ന് നോക്കാം താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ എസ് എസ് എൽ സി ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല അല്ലാത്തപക്ഷം റേഷൻ കാർഡോ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും അപ്പോൾ എസ് എസ് എൽ സി ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ ആ വിവരങ്ങൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കാനായിട്ട് ഇത്തരത്തിലുള്ള റേഷൻ കാർഡോ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതായിട്ട് വരും ഇതെന്തിനു വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം പഞ്ചായത്ത് സെയിം താലൂക്കിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ബോണസ് പോയിന്റിന് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടാണ് ഈ റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ നിങ്ങൾ ഹാജരാക്കേണ്ടി വരുന്നത് എസ് എസ് എൽ സി ബുക്കിൻ്റെയോ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തുന്ന പേജിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ തന്നെ വ്യക്തമായിട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രത്യേക സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യം അന്നേരം നമുക്ക് വരുന്നില്ല എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഇനി അടുത്തത് അത് ആവശ്യമായിട്ട് വരുന്നവർക്ക് എൻ സി സിക്ക് എഴുപത്തി അഞ്ച് ശതമാനം ഹാജരുള്ളതായിട്ട് എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജരാക്കേണ്ടതായിട്ട് വരും അതാണ് പന്ത്രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എൻ സി സിയിൽ ഈ ഒരു അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പതിമൂന്നാമതായിട്ട് സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിന്റ് അർഹതയുള്ളവർ പുരസ്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വിഭാഗത്തിൽ പരിഗണിക്കപ്പെടത്തുള്ളൂ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഇനി പതിനാലാമത്തെ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് പ്രസ്തുത ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം അത് നിലവിൽ സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതല്ല അവിടെ നിന്ന് വിരമിച്ചവരാണെങ്കിൽ ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ച എക്സ് സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ഹാജരാക്കണം ഇതാണ് പതിനഞ്ചാമത്തെ സർട്ടിഫിക്കറ്റ് അപ്പോൾ പതിനാലും പതിനഞ്ചും ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം പതിനാലെന്ന് പറയുന്നത് നിലവിൽ സർവീസിലുള്ള ആർമി നേവി എയർഫോഴ്സ് വിഭാഗത്തിൽപ്പെട്ട സേനാ വിഭാഗത്തിൽപ്പെട്ട ജവാന്റെ ആശ്രിതർ ആ പ്രസ്തുത ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക വിരമിച്ച എക്സ് സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജവാന്റെ ആശ്രിതർ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള ആണ് ഹാജരാക്കേണ്ടത് അപ്പോൾ പതിനഞ്ചാമത്തെ സർട്ടിഫിക്കറ്റ് ഈ പറയുന്നതാണ് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പതിനാറാമത്തെ സർട്ടിഫിക്കറ്റായിട്ട് നീന്തലിൽ പ്രാവീണ്യം നേടിയ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഹാജരാക്കേണ്ടത് രണ്ട് പോയിന്റ് ആണ് ബോണസ് ഇനത്തിൽ നിങ്ങൾക്ക് ഈ നീന്തലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷനിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് അത് ലഭിക്കണമെങ്കിൽ അപേക്ഷകൻ താമസിക്കുന്ന കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുള്ള സ്പോർട്സ് കൗൺസിലുകൾ നീന്തൽ പരിശീലനം നൽകി പ്രസ്തുത സ്പോർട്സ് കൗൺസിലുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി അടുത്തത് അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ നീന്തൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള അധികാരം ബന്ധപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന് നൽകിയിട്ടുള്ളതിനാൽ ആ സർട്ടിഫിക്കറ്റ് ആ ജില്ലാ കൗൺസിലിൽ നിന്നാണ് നിങ്ങൾക്ക് ഹാജരാക്കേണ്ടത് ഇതുമല്ല കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾ നടത്തിയ മത്സരങ്ങളിൽ ലഭിച്ച മികവ് അഥവാ പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാം ഇതിലേതെങ്കിലും ഒന്നും മതി നമ്മുടെ ഈ രണ്ട് പോയിന്റ് ബോണസ് ആയിട്ട് നമുക്ക് നീന്തൽ ഇനത്തിൽ നമുക്ക് കിട്ടാൻ ഇനി ലാസ്റ്റ് ഒരു ക്ലോസ് കൂടി അവർ പറയുന്നുണ്ട് കോവിഡ് പത്തൊമ്പത് നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നീന്തൽ അറിവ് സംബന്ധിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന പരിശീലനം നടത്തി നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു പതിനാറാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നീന്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ രണ്ട് മാർക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആണ് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് മാർക്ക് ബോണസ് പോയിന്റ് നിങ്ങൾക്ക് ലഭ്യമാകും അടുത്തതായിട്ട് എസ് അഥവാ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സർട്ടിഫിക്കറ്റ് കാര്യമാണ് പറയുന്നത് അത്തരം വിഭാഗത്തിൽ ജോയിൻ ചെയ്തേക്കുന്ന കുട്ടികൾക്ക് എസ് പി സി പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണം ഹാജരാക്കാൻ അതാണ് പതിനേഴാമത്തെ സർട്ടിഫിക്കറ്റ് ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം നിങ്ങൾ ഹാജരാക്കാൻ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് മൊത്തത്തിൽ പതിനെട്ട് സർട്ടിഫിക്കറ്റുകളായിട്ട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടത് ഈ പതിനെട്ട് സർട്ടിഫിക്കറ്റുകൾ എല്ലാവരും ഹാജരാക്കണം എന്നുള്ള നിബന്ധന അല്ല ഈ പറയുന്നത് ഈ പതിനെട്ട് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അഡ്മിഷൻ പിൻബലപ്പെടുത്താനായിട്ട് നിങ്ങൾ ഹാജരാക്കിയോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്തോ അവകാശം ഉന്നയിച്ചോ അവർ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിർബന്ധമായിട്ടും അഡ്മിഷൻ സമയത്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കണം അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾ അവകാശം ഉന്നയിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ പകർപ്പ് തന്നെ കഴിവതും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ വകയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ബോണസ് പോയിന്റുകളൊന്നും നിങ്ങൾക്ക് ലഭ്യമാകുകയില്ല ഇതാണ് ഇതിൻ്റെ ചുരുക്കം അവസാനമായിട്ട് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ഫീസായിട്ട് തന്നെ അടയ്ക്കേണ്ട ഒരു സംവിധാനം കൂടി ഉണ്ട് കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അടയ്ക്കേണ്ട ഫീസിനെ സംബന്ധിച്ച വിവരം അലോട്ട്മെൻറ്റിൽ ലഭ്യമാണ് ജനറൽ റവന്യൂവിൽ അടയ്ക്കേണ്ട തുക കാൻഡിഡേറ്റ് ലോഗിനിലൂടെ വിദ്യാർത്ഥിക്ക് നേരിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ് എത്രയാണ് നിങ്ങൾ ആ സ്കൂൾ ഫീസായിട്ട് അടയ്ക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ലിസ്റ്റ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പേപ്പറിലുണ്ടാകും അത് പ്രകാരം നിങ്ങൾക്ക് ആ എമൗണ്ട് ഓൺലൈനായിട്ട് റെമിറ്റ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ സംവിധാനങ്ങൾ വഴിയാണ് ഈ ഫീസ് റെമിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാൻ കഴിയാത്തവരുടെ ഫീസ് നേരിട്ട് സ്കൂളിൽ തന്നെ ശേഖരിക്കപ്പെടുന്നതുമാണ് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇപ്പം നമ്മളൊരു പതിനെട്ടോളം സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറഞ്ഞു എല്ലാം എല്ലാവർക്കും വേണ്ട സർട്ടിഫിക്കറ്റുകളല്ല നിങ്ങൾ അഡ്മിഷനിൽ അവകാശം ഉന്നയിച്ച സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ ഒറിജിനൽസ് ഈ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്കൂൾ അധികാരികൾക്ക് മുമ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പതിനെട്ട് എണ്ണത്തിൽ ഏതൊക്കെയാണ് നിങ്ങൾ ഹാജരാക്കേണ്ടതെന്നുള്ളത് കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം ഒന്നും വിട്ടുപോകാതെ എല്ലാം കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ ആ സമയത്തുള്ള നമ്മുടെ തിരക്കും ബുദ്ധിമുട്ടും ടെൻഷൻ എല്ലാം ഒഴിവാക്കാൻ സാധിക്കും ഇനി നമുക്ക് ആ ലിസ്റ്റ് ഞാനൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നിങ്ങളുടെ മൂന്ന് പ്രസൻ്റ് ചെയ്യാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ ക്ലെയിം ചെയ്ത് അഥവാ ബോണസിന് ക്ലെയിം ചെയ്തടക്കം യോഗ്യതാ സർട്ടിഫിക്കറ്റ് അടക്കം ഏതൊക്കെയാണ് നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് സമയത്ത് ഹാജരാക്കേണ്ടത് അത് നിങ്ങൾ കുറിച്ചെടുത്ത് നിങ്ങൾ അതിനെ ഓർഡറാക്കി ഒരു ഫയലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വലിയ തലവേദനയും ടെൻഷനും ഇല്ലാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമാകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പതിനെട്ടോളം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിലേതക്കെയാണ് നിങ്ങളെ ബാധിക്കുന്നത് അത് നിങ്ങൾ ക്രമീകരിച്ച് ഓർഡർ ആക്കി വെക്കുക ഇനി ഈ സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും നിങ്ങളുടെ കൈവശം ഇപ്പോഴും നിലവിലില്ല എങ്കിൽ അത് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം കൂടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പോൾ നല്ല കൂടി ധൈര്യത്തോടുകൂടി കൂടി വേണ്ടത്ര ഡോക്യുമെൻസും എല്ലാ സജ്ജീകരണത്തോടു കൂടി തന്നെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക നമസ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് വയ്ക്കാം ഏതൊക്കെയാണെന്നൊന്നുകൂടി നോക്കുക നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ക്രമമായിട്ട് എഴുതി വെക്കുക സോ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ് കാൻഡിഡേറ്റ് ഡോക്യൻ വഴി കയറി രണ്ട് പേജ് അടങ്ങുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക അതിനകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട സ്കൂളും റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റും സമയവും എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് വേണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ പ്രക്രിയയിൽ പങ്കെടുക്കുക രണ്ടാമതായിട്ട് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ യോഗ്യതാ പരീക്ഷ പാസ്സായതിൻ്റെ എസ് എസ് എൽ സി സി ബി എസ് സി ഐ തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾ പാസ്സായതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ട് വരും നിലവിൽ അത് ലഭ്യമായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കോപ്പീസ് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് വിടുതൽ സർട്ടിഫിക്കറ്റാണ് അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്നുമാണ് ഈ ടി സി സംഘടിപ്പിക്കേണ്ടത് അത് നിങ്ങൾ കരുതി വെക്കുക അതിൻ്റെ ഒറിജിനൽ തന്നെ ഹാജരാക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാലാമതായിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റാണ് ഈ പറഞ്ഞ സ്കൂളിൽ നിന്ന് തന്നെയാണ് സംഘടിപ്പിച്ചു വെക്കേണ്ടത് അതിൻ്റെയും ഒറിജിനൽ തന്നെയാണ് ഹാജരാക്കേണ്ടത് അഞ്ചാമതായിട്ട് വയസ്സ് ഇളവ് ലഭിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക ആ ഉത്തരവ് നിലവിൽ നിങ്ങളുടെ കയ്യിൽ ലഭ്യമല്ല എങ്കിൽ സെപ്റ്റംബർ മുപ്പത് വരെ അതിനുള്ള സാവകാശം സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുമുണ്ട് ഏജ് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അപ്ലോഡ് ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ പകർപ്പ് അതിൻ്റെ ആ ഉത്തരവിൻ്റെ പകർപ്പാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് ആറാമതായിട്ട് ശിക്ഷ വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യം തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഏഴ് ജാതി സർട്ടിഫിക്കറ്റ് ആണ് സംഭരണാനുകൂല്യം ലഭിക്കാനായിട്ട് എസ് എസ് എൽ സി ബുക്കിന്റെ പേജിൽ നിന്നും വിഭിന്നമാണെങ്കിൽ മാത്രം റവന്യൂ അധികൃതർ നൽകിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം എട്ടാമതായിട്ട് എസ് സി എസ് ടി ഒഇ സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികൃതർ നൽകുന്നത് ഹാജരാക്കേണ്ടതായിട്ട് വരും ഒമ്പതാമതായിട്ട് ആ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ജാതി സർട്ടിഫിക്കറ്റും ഇതുപോലെ തന്നെ റവന്യൂ അധികൃതർ നൽകുന്നത് ഹാജരാക്കേണ്ടതായിട്ട് വരും ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആനുകൂല്യമായിട്ടുള്ള ഫീസ് ഇളവിന് അർഹത നേടാൻ സാധിക്കത്തുള്ളൂ പത്താമതായിട്ട് മറ്റു ഭാഷ ന്യൂനപക്ഷമാണെങ്കിൽ എസ് എസ് എൽ സിയുടെ മുൻ പേജിൽ മാതൃഭാഷയായിട്ട് അതായത് ഒന്നാം ഭാഷയായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ടാകും അത് വ്യത്യസ്തമാണെങ്കിൽ ആ ഇനത്തിൽ നിങ്ങൾക്ക് അവകാശം ഉന്നയിക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും പതിനൊന്നാമതായിട്ട് താലൂക്ക് പഞ്ചായത്ത് എന്നിവ പരിഗണിച്ചുകൊണ്ട് ബോണസ് നേടിയവർ എസ് എസ് എൽ സിയുടെ മുൻ പേജിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അത് ലഭ്യമാണെങ്കിൽ അത് മതിയാകും അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരുന്നു പന്ത്രണ്ടാമതായിട്ട് എൻ സി സി ഡയറക്ടറേറ്റിൽ നിന്ന് നൽകിയ എഴുപത്തി അഞ്ച് ശതമാനം ഹാജർ കാണിക്കുന്ന അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് വേണം എൻ സി സിയിൽ ഉള്ള കുട്ടികൾക്കാണിത് ബാധകം പതിമൂന്നാമതായിട്ട് സ്കൗട്ട് ബോണസിന് പുരസ്കാർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് അർഹത നേടാൻ സാധിക്കത്തുള്ളൂ പതിനാലാമതായിട്ട് ആർമി നേവി എയർഫോഴ്സ് ഭാഗത്തിൽപ്പെട്ട നിലവിൽ സർവീസിലുള്ളവരുടെ ആശ്രിതനാണെങ്കിൽ അവരുടെ സർവീസ് സർട്ടിഫിക്കറ്റ് അതായത് ആ ജവാൻ്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി അതിൽ നിന്ന് വിരമിച്ചവരുടെ അഥവാ എക്സ് സർവീസ് വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരുടെ ആശ്രിതരാണെങ്കിൽ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് നീന്തൽ പരിജ്ഞാന സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വ്യക്തമായിട്ട് രണ്ട് പോയിൻ്റാണ് ആ ഇനത്തിൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് അനുവദിച്ച് കിട്ടുന്നത് അതിനുവേണ്ടി പറയുന്നത് നിലവിൽ നിങ്ങളുടെ കോർപ്പറേഷൻ അഥവാ മുനിസിപ്പാലിറ്റി അഥവാ പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത കൗൺസിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം അല്ല അതില്ല എങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചിട്ടില്ല എങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും അതല്ല എങ്കിൽ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾ നടത്തിയ മത്സരങ്ങളിൽ ലഭിച്ച മികവ് അഥവാ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം നാലാമതായിട്ട് നീന്തൽ അറിവ് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റും ഈ അവസരത്തിൽ നിങ്ങൾക്ക് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണ് ഈ മെയിൽ പറഞ്ഞ നാലിനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ ഈ ഇനത്തിൽ കിട്ടേണ്ട രണ്ട് ബോണസ് പോയിന്റ് നിങ്ങൾക്ക് അർഹത നേടാൻ സാധിക്കും പതിനാറാമതായിട്ട് എസ് പി സി വിഭാഗത്തിൽപ്പെട്ട അതായത് സ്റ്റുഡൻറ്റ്സ് പോലീസ് കേഡറ്റ്സ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർ എസ് പി സി പ്രൊജക്ട് കേരളം നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരുന്നു പതിനേഴാമതായിട്ട് എക്സ്ട്രാ കരിക്കുലർ അഥവാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കാം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് സോ കുട്ടികൾക്കെല്ലാം നല്ലൊരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എക്സ്പീരിയൻസിനുള്ള ആശംസകൾ നേരുകയാണ് ഒന്നും മറക്കാതെ എല്ലാം അടുക്കും ചിട്ടയുമായിട്ട് സർട്ടിഫിക്കറ്റുകളെല്ലാം ആയിട്ട് വേണം നിങ്ങൾ സ്കൂളിൽ ചെല്ലാനായിട്ട് ബാക്കി വിശദാംശങ്ങൾ ഇനി പറയുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് താങ്ക് യു സോ താങ്ക് യു സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഈ സെഷൻ കൊണ്ട് പ്രയോജനം കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് നയൻറ്റീൻ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു അഡ്മിഷൻ പ്രക്രിയ ആയതുകൊണ്ട് ഒന്നും കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് കരുതലും അതുപോലെ ജാഗ്രതയും വിട്ടുപോകരുത് നിങ്ങളുടെ അഡ്മിഷനിൽ നിങ്ങൾ സ്വയം സുരക്ഷിതരായിട്ട് തന്നെ പങ്കെടുക്കുക സ്കൂളുകളിൽ എല്ലാവിധ സംവിധാനവും ചെയ്തിട്ടുണ്ട് തെർമൽ തെർമൽ സ്കാനിങ് അടക്കം സാനിറ്റൈസേഷനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് മാസ്ക് ധരിച്ചു തന്നെ സാമൂഹ്യ അകലം പാലിച്ചു തന്നെ നമുക്ക് ഈ മഹാമാരിക്കിടയിലും ഈ അഡ്മിഷൻ പ്രക്രിയയിൽ പങ്കാളിയാകാം എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കട്ടെ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ വേണ്ടത്ര തയ്യാറെടുപ്പോട് കൂടി സർട്ടിഫിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ മുൻ നിശ്ചയിച്ച് ഓർഡറാക്കി ഫയലാക്കി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ വേണ്ടത്ര കോപ്പി കൈവശെടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഒറിജിനൽസ് സ്കൂളുകളിൽ ഏൽപ്പിക്കുക അതിൻ്റെ സാങ്കേതികവശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു താൽക്കാലിക നിയമനവും സ്ഥിര നിയമനം എന്താണെന്നുള്ളത് മനസ്സിലായി കാണും അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണയോടുകൂടി വേണം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പോകാനായിട്ട് നിലവിൽ കിട്ടിയ സ്കൂള് നിലവിൽ കിട്ടിയ കോമ്പിനേഷൻ കൊണ്ട് നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഫീസ് അടച്ച് സ്ഥിര നിയമനം തന്നെ നേടാം ഇനി അതല്ല ഹയർ ഓപ്ഷൻസ് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ താൽക്കാലിക നിയമനത്തിൻ്റെ ഭാഗമായിട്ട് ഫീസ് അടയ്ക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അവിടെ ഹാജരാക്കി ഇൻ്റർവ്യൂയിൽ പങ്കെടുത്ത് അഡ്മിഷൻ പ്രക്രിയയിൽ ഇനിയും നിങ്ങൾ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക സോ താങ്ക് യു വൺസ് അഗെയിൻ എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയുമുള്ള അഡ്മിഷൻ പ്രക്രിയയുടെ ബാക്കി പ്രോസീജിയേഴ്സിൻ്റെയും അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക ദെൻ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ഡയലോഗ് ബോക്സിൽ ഇടുക അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ നൽകുന്നതാണ് സോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള റിക്വസ്റ്റോടുകൂടി ഞാൻ നിർത്തുകയാണ് താങ്ക് യു